ഫിറ്റ്നസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നൊരു വീണ്ടും ഒരു വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വ്ളോഗ് ഡാഡി പുതിയ വണ്ടി എടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ അതും വിട്ട് കളയണ്ടെന്ന് വിചാരിച്ചു, അതൊരു വ്ളോഗാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഡാഡി കുറെ വർഷത്തിന് ശേഷമാണ് കേട്ടോ പുതിയ വണ്ടി എടുക്കുന്നത്. ഡാഡിയുടെ 2005 മോഡൽ ആക്റ്റീവ ആയിരുന്നു. അത് നമ്മൾ കൊടുത്തു. പുതിയ ആക്റ്റീവ ആണ് എടുക്കണേ, 6G ആണ്. നമുക്ക് എന്തായാലും നിങ്ങളിപ്പോ ഷോറൂമിലേക്ക് പോവാണ്. ഞാനുണ്ട്, ചേട്ടനുണ്ട്, ഈ ദിവസം ഉണ്ട്, ഡാഡി ഉണ്ട്, അവർ രണ്ടു ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. മമ്മിക്ക് വരാൻ പറ്റിയില്ല, ലീവ് കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പോകുന്ന വഴിക്ക് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും കാണാം. വണ്ടി എടുക്കാൻ പോണ സമയത്ത് എനിക്ക് സത്യത്തിൽ ഒരു പഴയ കഥയാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്യാം. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് 2012 ഡാഡി പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, മഹേന്ദ്രയുടെ ഡ്യൂറോയാണ് കേട്ടോ. ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വണ്ടി. അപ്പോൾ ഡാഡിയും മമ്മിയുടെ ചേട്ടനും കൂടി പോയിട്ടാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. വണ്ടി പുതിയതായിട്ട് ഷോറൂമിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ പുത്തൻ വണ്ടി വീട്ടിലിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഓടിച്ചു നോക്കട്ടെ, താക്കോല് തായോ എന്ന് പറഞ്ഞ് കീ മേടിച്ച് ഞാൻ വണ്ടി എടുത്തിട്ട് ഒരൊറ്റ പോക്ക് പോയി. ആ പോയ പോക്ക് മാത്രമേ ഓർമ്മയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡ്രൈവിങ് പഠിച്ചത് പണ്ടത്തെ ആക്റ്റീവയിലായിരുന്നു. പണ്ടത്തെ ആക്റ്റീവയിൽ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആ ആക്റ്റീവയിൽ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ആക്സിലേറ്റർ നല്ല സ്പീഡിൽ കൊടുത്താലാണ് വണ്ടി ഒന്ന് നന്നായി മൂവിയുള്ളത്. കാരണം ഭയങ്കര സെക്കൻഡ് ഹാൻഡ് പണ്ടത്തെ ഒരു ആക്റ്റീവായിരുന്നു. ഞാനതിലല്ല പഠിച്ചത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പുതിയ വണ്ടിയുടെ ആക്സിലേറ്റർ ഒരു കൊടുക്കൽ കൊടുത്തു. ഞാനൊരു പോക്ക് പോയി, ഇതേ കെടുക്കുന്ന അപ്പുറത്തെ വീടിൻ്റെ ആ സൈഡിലത്തെ ചാലിൽ പോയി ഈ വണ്ടി ഇടിച്ച് വണ്ടിയുടെ ഫ്രണ്ട് മൊത്തം പൊളിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഷോറൂം കണ്ടീഷൻ വണ്ടി എടുത്തു കൊണ്ടുവന്ന അപ്പോൾ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് പോകുമ്പോഴൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വിഷമമൊക്കെ മനസ്സിലാവും. അതാണ് എൻ്റെ സത്യത്തിലുള്ള സ്റ്റോറി. നമ്മൾ എത്തിയിട്ടാണ്, ചേട്ടനവിടെ അതേ വണ്ടി പാർക്ക് ചെയ്യാണ്. ഭയങ്കര റഷാണ് ഇവിടെ, എന്താണെന്ന് അറിയില്ല. കുറച്ച് തിരക്കുള്ള പോലെ വണ്ടികളുടെ റഷ, ആളുകളല്ല വണ്ടികൾ. ഏത് ദിവസം നമ്മൾ എവിടേക്ക് പോകാൻ നോക്കണേ, എവിടേക്ക് പോകാൻ നോക്കണേ? ഏത് ദിവസം ആ ഗന്ധം ഇട്ടിട്ടായിരിക്കണേ? ഏത് ദിവസം ഉറങ്ങായിരുന്നു, ഉറക്കത്തിൽ നിന്ന് എടുത്തു കൊടുന്ന കാരണം തോന്നുന്നു. ഇതാണ് ഷോറൂം, പെരിഞ്ഞാവ് ജോൺസോണ്ടെ എന്നാണ് കേട്ടോ നമ്മള് വണ്ടി ബുക്ക് ചെയ്തത്. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഷോറൂം പറഞ്ഞത് ഇതല്ല, ഷൊർണൂർ റോഡ്. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഷോറൂം പറഞ്ഞത് ഇതല്ല. പക്ഷെ നമുക്ക് വണ്ടി ആക്റ്റീവ ബ്ലൂ കളർ വേണമെന്നായിരുന്നു ഡാഡിയുടെ മമ്മിയുടെ ആഗ്രഹം. അപ്പൊ ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞ് ഇവിടെ മാത്രം സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ, കറന്റിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലായിടത്തും ബുക്കിംഗ് ആയിരുന്നു. നമുക്ക് പെട്ടെന്ന് വണ്ടി വേണമായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ബുക്ക് ചെയ്തത്. ഇത്രയും ദൂരത്തേക്ക് വന്ന് നമ്മൾ ബുക്ക് ചെയ്തത്, കാരണം നമ്മുടെ വീടിൻ്റെ അവിടെ ഷോറൂം ഉണ്ടായിട്ടും നമ്മൾ ഇത്രയും ദൂരത്ത് നിന്ന് ബുക്ക് ചെയ്യാനുള്ള കാരണം ഇതാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഷോറൂം കാണിച്ചു തരാം, പറയണത് ഒന്നും കേൾക്കണ്ടായിരുന്നു. ഇതാണ് ഷോറൂം. ഡാഡി എന്തായാലും ഫസ്റ്റ് തന്നെ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും കയറിപ്പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. കുറെ വണ്ടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഷോറൂമിൻ്റെ അകത്ത് കയറിയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏത് ദിവസം ഭയങ്കര എക്സൈറ്റഡ് ആണ്, കുറേ വണ്ടികൾ കാണുമ്പോൾ അവന്. പിന്നെ വണ്ടി എന്ന് വെച്ചാൽ ജീവനാണല്ലോ. അപ്പോൾ ഓരോ വണ്ടി കഴിയുമ്പോൾ ഓരോ വണ്ടി അവനിങ്ങനെ ചൂണ്ടി കാണിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടികളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടിയിലെ ഡാഡി മമ്മി എടുത്ത വണ്ടി, നമ്മുടെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതേ ഡാഡിയാണ് വണ്ടി ഓടിച്ചു കൊണ്ടുവരുന്നത്. ഞങ്ങൾ പിന്നാലെ വരികയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ ഡാഡി വണ്ടി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹം, കുറേ നാൾക്ക് ശേഷമാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമൊക്കെ സഫലമായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താ, ഞാൻ ഡാഡിയുടെ അടുത്ത് തമാശ പോലെ പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ ഓടിച്ചു കൊണ്ടുവരാം, ഡാഡി ഓടിക്കണമെന്നില്ല പേടി ഉണ്ടെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുതിയ വണ്ടിയാകുമ്പോൾ എല്ലാവർക്കും ഓടിക്കാൻ അതൊരു പേടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഡാഡി പണ്ടത്തെ മഹേന്ദ്രയുടെ കാര്യം ആലോചിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ ഡാഡി പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഓടിച്ചു കൊണ്ടുവന്നോളാന്ന് ഡാഡി പറയുകയും ചെയ്തു. അപ്പോൾ ഡാഡിയുടെ മനസ്സിൽ ഇപ്പോഴും ഞാൻ പണ്ടത്തെ ആ ഒരു കുട്ടിയാണെന്നാണ് വിചാരം. പക്ഷെ നമ്മൾ വേറെ ലെവലായി എന്നുള്ള കാര്യം ഡാഡിക്ക് മനസ്സിലായിട്ടില്ല അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഒരു പുതിയ വണ്ടി അല്ലെങ്കിൽ ഒരു പുതിയ അതിഥി അല്ലെങ്കിൽ പുതിയൊരു മെമ്പർ ഡാഡിയുടെ മമ്മിയുടെ അവിടേക്ക് എത്തി, അല്ലെങ്കിൽ അവരെ സന്തോഷത്തിലോട്ട് എത്തി. അപ്പോൾ വണ്ടിയൊക്കെ എടുത്തു, ഡാഡി ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വേഗം ഇങ്ങോട്ട് പോകുന്നു. ഡാഡി പതുക്കെ പതുക്കെ വരുന്നുണ്ട്, കുറച്ച് പേടിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ആളോടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ആ മൂന്നാമത്തെ ബാക്കിൽ ഒരാള് കേറുന്നു. അപ്പൊ അതേ, നമ്മളല്ല ജിതുഞ്ഞാട്ടൻ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ കേട്ടോ. അപ്പൊ വീട്ടിലെത്തി, വീടിന്റെ അവിടുത്തെ വഴിയിലെ ജിതുഞ്ഞാട്ടൻ വെറുതെ ഒന്ന് വണ്ടി ഓടിച്ചു നോക്കാൻ വേണ്ടിട്ട്. കണ്ടീഷൻ എങ്ങനെയുണ്ട്, രസം ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടി ഓടിച്ചു നോക്കാം. ഈ ദിവസം ഇവിടെ ചേട്ടൻ വണ്ടി ഓടിച്ചു നോക്കണം, എനിക്ക് അറിയാണ് ചേട്ടൻ പോയിന്ന് വിചാരിച്ചിട്ട്. ചേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. ചേട്ടനെ ഡാഡിയുടെ വണ്ടി ഓടിച്ചു നോക്കുക. ആ ഈ ദിവസം വിളിക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ട് ചേട്ടനെ. Hi.
അതെ വരുന്നു പാ. അപ്പൊ ദേ ഞാനീ പോയി പോകുമ്പോ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അറ്റത്തപ്പൊ ഞാൻ വണ്ടി തിരിച്ചില്ല. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വൈറ്റ് മതിലുമാണ് ഞാൻ മഹേന്ദ്രയുടെ ഡ്യൂറോ ഇടിച്ച് ഒരു വിതാക്കി കൊടുത്തത്. അപ്പൊ എന്തായാലും എനിക്കൊരു പേടിയുണ്ട്, അത് കാരണം ദൈവം ഇനി ഈ വണ്ടി കൂടി ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ ഇത്തിരി ടെൻഷൻ ഓടിയിട്ട് ഞാൻ പതുക്കെ പതുക്കെ എന്നെ ഓടിക്കണ കാരണം എല്ലാവരും നോക്കി നിൽക്കട്ടെ. ആടിക്ക് ചെറിയൊരു പേടിയുണ്ട് ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത്. സത്യത്തിൽ പറഞ്ഞില്ല എന്നേ ഉള്ളൂ, എന്നാലും എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും ഞാൻ ഈ ടാസ്ക് ഇത്ര ഇതിൽ കംപ്ലീറ്റ് ചെയ്തു. കാരണം നമ്മൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായേക്കണ കാരണം കൊണ്ടേ ഭയങ്കര ഒരു ടെൻഷൻ. എനിക്ക് വണ്ടിയുടെ ഫിറ്റിംഗ്സ് ഒക്കെ ശരിയാണോ? കിക്കർ അടിക്കുന്ന സാധനം ഉണ്ടല്ലേ, ഇഷ്ടയാ? ആരുടെ വണ്ടി അത്? ആരുടെ വണ്ടിയാ? ആരുടെയാന്ന് പറയ. പിന്നെ പുതിയ വണ്ടി വാങ്ങിച്ചിട്ട് കൊറേ ഫോട്ടോസ് ഇല്ലാണ്ട് എന്ത്? ഫോട്ടോ നമുക്ക് എപ്പോഴും മുഖ്യം ബിഗിലേ എന്ന് പറയണ പോലെ കൊറേ ഫോട്ടോസൊക്കെ വണ്ടി വെച്ച് ഫോട്ടോസും കൊറേ പോസ്റ്റിംഗ് ഒക്കെ എടുത്തു. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.